ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ആദ്യ ഏകദിനത്തിൽ മിന്നും നടന്ന സെഞ്ചുറിയുമായി സഞ്ജു സാംസണും 63 പന്തിൽ പുറത്താകാതെ 86 റൺസ്, ശ്രേയസ് അയ്യർ 37 പന്തിൽ 50 റൺസ് വീരോചിതമായി പൊരുതിയെങ്കിലും ഇന്ത്യക്ക് തോൽവി. ലക്നൌ ഏകദിന സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 40 ഓവറിൽ 250 റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വച്ചത്. ഡേവിഡ് മില്ലർ 75 നോട്ട് ഔട്ട്, ഹെൻറിച്ച് ക്ലാസൺ 74 എന്നിവരാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് 40 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. സഞ്ജുവിനും ശ്രേയസിനും പുറമെ ഷാർദുൽ താക്കൂർ 33 റൺസ് മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം ഇന്ത്യൻ നിരയിൽ പുറത്തെടുത്തത്. ഏകദിനത്തിൽ സഞ്ജുവിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ലക്നൌവിൽ പിറന്നത്. ആദ്യ മത്സരത്തിൽ ജയത്തോടെ 3 മത്സര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക മുന്നിലെത്തി. മോശം കാലാവസ്ഥ കാരണം മത്സരം 40 ഓവറാക്കി ചുരുക്കിയിരുന്നു. 63 പന്തിൽ നിന്ന് 3 സിക്സും 9 ഫോറും അടക്കം 86 റൺസോടെ പുറത്താകാതെ നിന്ന് സഞ്ജു അവസാന ഓവർ വരെ പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യ 9 റൺസിന്റെ തോൽവി വഴങ്ങുകയായിരുന്നു. നിർണായക ഘട്ടത്തിൽ സഞ്ജുവിന് സ്ട്രൈക്ക് കൈമാറാതിരുന്ന ആവേശ് ഖാനും പന്തുകൾ നഷ്ടപ്പെടുത്തിയ ഋതുരാജ് ഗെയ്ക്വാദിനെയും വേണമെങ്കിൽ ആരാധകർക്ക് പഴിക്കാം. ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി ഒരിടം താൻ അർഹിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. 250 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യയുടെ ഇത് മോശം തുടക്കമായിരുന്നു. 3 ഓവറിൽ തന്നെ ശുഭ്മാൻ ഗിൽ 3 റൺസുമായി മടങ്ങി. പിന്നാലെ ശിഖർ ധവാനും 4 റൺസുമായി നിരാശപ്പെടുത്തി. 3 വിക്കറ്റിൽ ക്രീസിലൊന്നിച്ച ഋതുരാജ് ഗെയ്ക്വാദിനും ഇഷാൻ കിഷനും പക്ഷേ ആവശ്യമായ റൺ റേറ്റിൽ സ്കോർ കണ്ടെത്താനായില്ല. അരങ്ങേറ്റ മത്സരം കളിച്ച ഗെയ്ക്വാദിന് 42 പന്തിൽ 1 ബൌണ്ടറി അടക്കം നേടാനായത് 19 റൺസ് മാത്രം. 37 പന്തിൽ നിന്ന് 20 റൺസ് മാത്രമെടുത്ത ഇഷാൻ കിഷൻ 18 ഓവറിൽ മടങ്ങിയതോടെ ഇന്ത്യ 4-51 റൺസ് എന്ന നിലയിലായി. തുടർന്ന് ശ്രേയസ് അയ്യരും സഞ്ജുവും ചേർന്ന് 67 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്ത്യക്ക് പ്രതീക്ഷ സമ്മാനിച്ചിരുന്നു. എന്നാൽ 27 ഓവറിൽ ശ്രേയസിനെ മടക്കി ലുങ്കി എങ്കിടി ദക്ഷിണാഫ്രിക്കയ്ക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നാലെ ഷാർദുൽ താക്കൂറിനെ കൂട്ടുപിടിച്ച് സഞ്ജു 93 റൺസ് ചേർത്തതോടെ ഇന്ത്യക്ക് വീണ്ടും പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ 31 പന്തിൽ 33 റൺസ് എടുത്ത ഷാർദുലിനെയും എൻഗിടി മടക്കിയതോടെ ഇന്ത്യയും സഞ്ജുവും പ്രതിരോധത്തിലായി. പിന്നീടെത്തിയ കുൽദീപ് യാദവിനെയും സ്കോർ ബോർഡ് തുറക്കും മുൻപേയും ആവേശ് ഖാനെയും 3 റൺസുമായി കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നിർണായക ഘട്ടത്തിൽ സഞ്ജുവിന് സ്ട്രൈക്ക് ലഭിക്കാതിരുന്നതോടെ മത്സരം ഇന്ത്യയുടെ കൈവിടുകയായിരുന്നു. എന്നിട്ടും തബ്രീസ് ഷംസി എറിഞ്ഞ അവസാന ഓവറിൽ ജയിക്കാൻ 30 റൺസ് വേണമെന്നിരിക്കെ സഞ്ജു 20 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ എൻഗിടിയാണ് ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരിൽ തിളങ്ങിയത്. റബാദ 2 വിക്കറ്റ് എടുത്തു. ഭേദപ്പെട്ട തുടക്കമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിച്ചത്. 3 വിക്കറ്റിൽ മലാൻ ഡീകോക് സഖ്യം 49 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ മലാനെ ശ്രേയസ് അയ്യരുടെ കൈകളിൽ എത്തിച്ച ഠാക്കൂർ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. തെമ്പെ ബൗമ 8, എയ്ഡൻ മക്രം 0 എന്നിവർ പെട്ടെന്ന് മടങ്ങിയപ്പോൾ ദക്ഷിണാഫ്രിക്ക 3-71 എന്ന നിലയിലായിരുന്നു. എന്നാൽ ക്ലാസിനൊപ്പം നിന്ന ഡീകോക്ക് പെട്ടെന്നുള്ള തകർച്ച ഒഴിവാക്കി. ക്ലാസിനൊപ്പം 39 റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് ഡീകോക്ക് മടങ്ങിയത്. പിന്നീടാണ് ദക്ഷിണാഫ്രിക്ക മികച്ച സ്കോറിലേക്ക് ഉയർത്തിയ കൂട്ടുകെട്ടുണ്ടായത്. ക്ലാസിനൊപ്പം ക്രീസിൽ ഡേവിഡ് മില്ലർ വന്നതോടെ സ്കോർ വേഗത്തിൽ ഉയർന്നു. ഇരുവരും 139 റൺസ് ഇന്നിംഗ്സിൽ കൂട്ടിച്ചേർത്തു. 65 പന്തിൽ നിന്നാണ് ക്ലാസൺ 74 റൺസ് എടുത്തത്. 6 ഫോറും 2 സിക്സറും ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നുണ്ട്. മില്ലർ 63 പന്തുകൾ നേരിട്ടു. 3 സിക്സും 5 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു മില്ലറുടെ ഇന്നിംഗ്സ്. ഇന്ത്യൻ ഫീൽഡർമാരുടെ പിഴവുകളും ഇരുവർക്കും തുണയായിരുന്നു.